എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ച് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് വന്ന ആ നിമിഷം നമ്മളെ ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞു അല്ലേ? പൊതിഞ്ഞല്ലോ, പൊതിഞ്ഞല്ലോ. ഇനിയോ നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ പോലും ആ വസ്ത്രം നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും നഗ്നനായിട്ട് കുളിപ്പിക്കാൻ പാടില്ല. ആ മയ്യത്തിന്റെ ശരീരത്തില് ഔറത്ത് മറയുന്നൊരു വെള്ളത്തുണി, ഒരു തുണിക്കഷ്ണം മൂടി വെച്ചിട്ട് വേണം മയ്യത്ത് കുളിപ്പിക്കാൻ. ഒരു മനുഷ്യൻ അവൻ ഏകാന്തമായ അവൻ ഒറ്റപ്പെട്ട സ്ഥലത്താണെങ്കിലും ശരി, എന്തു ചെയ്യാൻ പാടില്ല? പരിപൂർണ നഗ്നനായിട്ട് കുളിക്കാൻ പാടില്ല. നമ്മളെ വീട്, നമ്മളെ അറ്റാച്ച്ഡ് റൂമിന്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം, നമ്മളല്ലാണ്ട് ആരും അതിനകത്തോട്ട് വരത്തില്ല. അതുകൊണ്ട് ഫുൾ സ്വാതന്ത്ര്യത്തിലുള്ള കുളി ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ആർക്ക് യോജിച്ചതല്ല, പറയും മുസ്ലിമിന് യോജിച്ചതല്ല. ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ചാലും അവന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം വേർപെട്ടു പോകുന്നില്ല. അതുപോലെയാണ്, അതുപോലെയാണ് നീ നിക്കാഹ് ചെയ്തിട്ട് നിന്റെ സ്വന്തമാക്കിയത് മുതൽ നീ മരിച്ച് മണ്ണടിഞ്ഞ് പോയാലും ഭർത്താവിന് ഭാര്യയോട്, ഭാര്യക്ക് ഭർത്താവിനോടുള്ള ബന്ധം വേർപെട്ടു പോവുകയില്ല. വസ്ത്രം നിന്റെ ശരീരത്തിൽ സദാസമയമുള്ളത് പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, സ്നേഹം, കാരുണ്യം അത് മരിച്ചാലും നിലനിൽക്കും, നിലനിൽക്കണം. ഇത് ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ നോക്കണേ, ഒരു മനുഷ്യന് ഏത് രഹസ്യങ്ങളും ആരിൽ നിന്നും മറച്ചു വെക്കാം അല്ലേ? ഉമ്മയോട് മറച്ചു വെക്കാം, ഉപ്പായോട് മറച്ചു വെക്കാം, അതുപോലെ സഹോദരങ്ങളോട് മറച്ചു വെക്കാം. രഹസ്യങ്ങൾ ആരിൽ നിന്നും മറച്ചു വെക്കാം, പക്ഷേ ഒന്നിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റൂല. ഏതാണ്? നമ്മുടെ വസ്ത്രം അല്ലേ. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് മൂക സാക്ഷിയായിട്ട് നമ്മുടെ വസ്ത്രം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എത്ര രഹസ്യമായിട്ട് ചെയ്താലും, ഏതോ നാട്ടിൽ പോയിട്ട് ചെയ്താലും, ഏതോ ഒരു വനാന്തരീക്ഷത്തിൽ പോയിട്ട് ചെയ്താലും, അതിനെല്ലാം സാക്ഷിയായിട്ട് നമ്മുടെ വസ്ത്രം കൂടെയുണ്ട്. അഥവാ വസ്ത്രത്തിൽ നിന്ന് നമ്മുടെ ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റൂല. അതുപോലെ ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങൾ ആർക്കുണ്ടാവാൻ പാടില്ല, ഭാര്യക്ക് ഉണ്ടാവാൻ പാടില്ല. ഭാര്യ അറിയാത്ത രഹസ്യങ്ങൾ ആർക്കുണ്ടാവരുത്, ഭർത്താവിന് ഉണ്ടാവരുത്. ചിന്തിക്കണേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഭർത്താവ് അറിയാത്തൊരു രഹസ്യം ഭാര്യക്കോ, ഭാര്യ അറിയാത്തൊരു രഹസ്യം ഭർത്താവിനോ ഉണ്ടായാൽ അത് ഫിറാഅവർക്കിടയിൽ വേർപാടിലേക്ക് എത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ വാക്ക് പറഞ്ഞ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ആമീൻ പറ, അല്ലാഹു കാക്കട്ടെ. എന്താ ഒരു ഉഷാറില്ലാത്ത, നിർത്താനായോ? മതിയായോ? നിർത്താനായിക്കണെങ്കിൽ പറഞ്ഞോളിട്ടോ. അല്ലാ, നിങ്ങളെക്കാൾ ധൃതി എനിക്കുണ്ട്. കാരണം ഞാൻ ഇന്നലെ കൊടുവള്ളിയിലായിരുന്ന പ്രഭാഷണം ഉണ്ടായിരുന്നു, ഒദോത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് വന്ന് ഒന്ന് ഉറങ്ങാൻ ഒരു റെസ്റ്റും ഒരു സമയവും കിട്ടിയിട്ടില്ല. നേരെ യാത്ര പുറപ്പെട്ടു, ഒരു ഒരു ഒഴിവും ഇന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിടന്നാലിപ്പോ ഇപ്പൊ കിടന്നല്ലോ ഒറ്റ ഉറക്കം ഉറങ്ങി പോകും. അങ്ങനെ ക്ഷീണുണ്ട്. നിങ്ങൾക്ക് ക്ഷീണം തോന്നി, അതിലേറെ വലിയ ക്ഷീണം എനിക്ക് തോന്നും. പറഞ്ഞോളി, നിർത്താനായിക്കണേ പറഞ്ഞോളി. അതോ കുറച്ചുകൂടെ പോട്ടെ, പോട്ടെ, സമ്മതല്ലേ? അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഭർത്താവ് അറിയാത്ത രഹസ്യം ഭാര്യക്ക് ഉണ്ടാവില്ലേ? ഭാര്യമാരെ, ഭർത്താവ് ഭാര്യ അറിയാത്ത രഹസ്യം ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാവാൻ പാടില്ല. ഒരു ഹദീസ് നോക്കൂ, മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭാര്യയോ ഭർത്താവോ പരസ്പരം സംശയമുണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ അവരിൽ നിന്ന് ഉണ്ടാവരുതെന്ന് മുഹമ്മദ് മുസ്തഫ. സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. സംശയമില്ലാത്ത കാര്യങ്ങൾ വേണം എടുക്കാൻ. ഒരു ഉദാഹരണം, ഭർത്താവ് പുറത്തുപോയി, പുറത്തുപോയപ്പോ നല്ല മത്സ്യം കണ്ടു. അപ്പൊ ഭാര്യക്ക് വിളിച്ചു, മീൻ കൊണ്ടുവരണോ മത്സ്യം കൊണ്ടുവരണോ ചോദിക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോ ഓള് ബിസിയാണ്. രണ്ടു മൂന്ന് വട്ടം അടിച്ചപ്പോഴും നിങ്ങൾ വിളിക്കുന്ന നമ്പർ മറ്റൊരു ലൈനിൽ ബിസിയാണെന്ന മുപ്പത്തേര് പറയണത്. രണ്ടു മൂന്ന് വട്ടം വിളിച്ചു, പിന്നെ ഫോൺ റിങ് ചെയ്ത് ഭാര്യ എടുത്ത ഭർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട്.
കുറച്ചൊരു കനത്തിലെ കാരണം ചിലപ്പം ചോദിക്കുക. എന്താ ചോദിക്കുക? കൊറേ നേരായിന്നല്ലോ ഞാൻ വിളിക്കണ്, ആരാ നീ? ബിസി ആണല്ലോ, ആരാ വിളിച്ചെന്ന് ചോദിക്കും. ചോദിക്കുമല്ലേ, ചോദിക്കുമല്ലേ. നിങ്ങൾക്ക് എന്താ പറയാനും മടി? ഓൾ അവിടുന്ന് എത്തിയൊക്കെ ഉണ്ടാവുന്ന എഴുതിട്ട ചോദിക്കൂലേ. ഉത്തരവാദിത്തപ്പെട്ട ഭർത്താവാണെങ്കിൽ ചോദിക്കണം. കുറെ നേരമായല്ലോ ഞാൻ വിളിക്കുന്ന, ആരാ ബിസി ഉണ്ടായിരുന്നു, ആരെന്ന് വിളിച്ചിരുന്നു ചോദിക്കണം. ഭർത്താവ്, ഉത്തരവാദിത്തപ്പെട്ട ഭർത്താവ് ചോദിക്കണം. ഇത് ചോദിക്കണ സമയത്ത് ഭാര്യ പറഞ്ഞു, ആ അതൊക്കെ വേറെ ആളാ, അതൊക്കെ വേറെ ആളാന്ന് പറഞ്ഞാല്. ഇപ്പൊ നമ്മളെ മനസ്സിലുണ്ട, ആണുങ്ങളെ മനസ്സിൽ ഇപ്പൊ എന്താ കറന്നറിയോ ചിന്ത? അത് കൈപ്പാട്ടെന്നാ പറയണെങ്കിൽ ചവിട്ടക്കുറ്റി നോക്കിട്ടൊന്ന് കൊടുക്കും അല്ലേ. പക്ഷേ ഇതങ്ങട് കേക്കുമ്പോ ഇബിലീസ് പെരടിയിൽ ഇരുന്നിട്ട് ഒരു മന്ത്രം ഉണ്ട്. ഇബിലീസ് പറയും, കണ്ടോ 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 കണ്ടോ, നീ ഇല്ലാത്ത സമയത്ത് വേറെ ആരോ വിളിക്കുന്നു, അതുകൊണ്ടല്ലേ ഇപ്പോൾ ആളെ പറയാതിരുന്നത്. ഇല്ലെങ്കിൽ ഓൾക്ക് ആളെ പറഞ്ഞാലെന്താ, ഇല്ലെങ്കിൽ ഓൾക്ക് ആളെ പറഞ്ഞാലെന്താ? ഈ ഇത് ഇബിലീസ് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേ ഇരിക്കും. മൂപ്പര് ഇടക്കിടക്ക് വിളിച്ചു നോക്കും പിന്നെ ഓളെ. അപ്പോഴങ്ങനെ ഒന്നും രണ്ടു വട്ടം ബിസി ആണെങ്കിൽ സുബ്ഹാനല്ലാ, ഇബിലീസ് ഇങ്ങനെ എരിത്തിയിൽ ഒന്നും കൂടെ ഇതിങ്ങനെ വരുമ്പോ ഭർത്താവ് പിന്നെ ഫോൺ എടുത്തിട്ട് ഇടക്കിടക്ക് ഓളെ ആ കോൾ ലോഗൊക്കെ ഒന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കും. ഒന്ന് രണ്ട് നമ്പർ ഇങ്ങനെ കാണുമ്പോ ചോദിക്കും, ഇതാരാ? അപ്പോൾ പറയാം, ഐഡിയന്റെ കസ്റ്റമർ കെയർ എന്ന് വിളിച്ചതാ, ഇതോ അത് പാട്ടുകാര് വിളിച്ചതാ. ഇങ്ങനെ ഏതൊക്കെ നമ്പർ കണ്ടാലും ആ ഭർത്താവിന്റെ മനസ്സിൽ സംശയം ഇബിലീസ് ഇങ്ങനെ ഇട്ടുകൊടുക്കും. ഇബിലീസ് അതിങ്ങനെ വളർത്തി വളർത്തി വലുതാക്കും. ഇബിലീസ് പരമാവധി എടുത്തിട്ടുണ്ടോ ഫിറാഖ്, അവർക്കിടയിൽ അത് വേർപാടിന് വരെ അഥവാ ത്വലാക്കിന് വരെ അത് കാരണമാകും. ഒരൊറ്റ വാക്കുമ വന്ന പിഴവ, ഒരൊറ്റ വാക്കുമ വന്ന പിഴവാണ് ആ സ്ഥാനത്ത്. ആരെ വിളിച്ചിരുന്നു? നീ ബിസി ആണല്ലോ ചോദിക്കുമ്പോ, അതിന്റെ അമ്മായി വിളിച്ചതാണ്. അമ്മായി കൊറേ ആയില്ലേ വിളിച്ചിട്ട്? അപ്പൊ ഇങ്ങനെ കൊറേ നേരം വർത്താനം പറഞ്ഞ അങ്ങനെ നിന്ന്, സത്യത്തിൽ നിങ്ങൾ അടിക്കത് ഞാൻ കണ്ടിട്ടില്ലട്ടോ എന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ തീരും. പക്ഷേ ആ സ്ഥാനത്ത് അതൊക്കെ വേറെ ആളാണ്, ആ വേറെ ആളാരാന്ന് പിന്നെ അറിയാഞ്ഞിട്ട് മൂപ്പരിക്ക് ഒരു സമാധാനോ ഉണ്ടാവൂല. ഇബിലീസ് സമാധാനം നഷ്ടപ്പെടുത്തുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി തിരിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് എന്നും അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആൾ അന്ന് വന്നത് ആറു മണിക്കാണ്. ഭാര്യ ചോദിക്കും, ഓ ഒന്നിപ്പോ എന്ത് ആറു മണിയായി, കുറെ നേരമല്ല ഞങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഭർത്താവ് എനിക്ക് അവിടെ എല്ലാം പോവാണ്ടാവും, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് വേണോ? ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോ ഇബിലീസ് ഭാര്യന്റെ ചെവിയിൽ ഇരുന്നിട്ട് പറയാണ്ടോ, നിന്നോട് പറയാതെ എവിടേക്കോ പോകുന്നുണ്ട്, നിന്നോട് പറയാതെ എവിടേക്കോ പോകുന്നുണ്ട്. ഇത് പിന്നെ ഭാര്യയുടെ മനസ്സിൽ സംശയമായി. അത് പിന്നെ ഇടക്കിടയ്ക്ക് മൂപ്പര് ഞായറാഴ്ച പുറത്തു പോകുന്നു, ഞായറാഴ്ച അല്ലേ നിങ്ങൾ എടുക്കാൻ പോണ്? അപ്പൊ മൂപ്പര് പറയും, പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ വെച്ചുത്തി പറ്റിടക്കല്ലേ, ഇപ്പൊ ഇതിന് ഒരു ഞായറാഴ്ച ഇപ്പൊ ഇതിനാഴ്ച ഇരിക്കല്ലേ. അപ്പോ ഇതും ഭാര്യയുടെ മനസ്സിൽ സംശയമായി. ആ മനുഷ്യൻ പിന്നെ ജോലിക്ക് പോണത് വരെ എന്താവും ഭാര്യയുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കും. ഇത് ഏത് പ്രായക്കാരിലുണ്ടാകും? പാലക്കാട് ഭാഗത്തിന് വയലിന് നിന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന പേരന്റെ അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര കലാപം, ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും, അമേരിക്കക്കാരൻ പോലും പറയാൻ മടിക്കുന്ന തെറിയൊക്കെ പറഞ്ഞിട്ടാണ് കച്ചറ കൂടുന്നത്. ഞാൻ സംഘാടകരോട് ചോദിച്ചു, അല്ല എന്താ പ്രശ്നം എന്ന് ചോദിച്ചു, അതെന്നും ഉള്ളതാണ് ഉസ്താദ്, നമുക്കൊന്ന് പരിഹരിച്ചൂടെ, ഇത് വെറുതെ ഇങ്ങനെ. അവര് പറഞ്ഞു, ഞങ്ങൾ പരിഹരിച്ച കുറെ നോക്കിയതാണ്, അത് പരിഹാരം ഇല്ല ഇനിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ നമുക്കൊന്ന് പോയി നോക്കാം വയലു കഴിഞ്ഞിട്ട്, നമുക്ക് അവിടെ ചെന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ വയലും കഴിഞ്ഞിട്ട് സംഘാടകയിൽപ്പെട്ട രണ്ടു മൂന്ന് ആളെയും കൂട്ടിയിട്ട് അവിടെ ചെന്നു വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, ഉസ്താദേ ഈ മനുഷ്യൻ ഇന്ന സംശയമാണ്, ഇയാൾക്ക് എന്നെ ഭയങ്കര സംശയം. ഇയാള് പിന്നെ ഇഷാ നിസ്കാരം കഴിഞ്ഞു വന്നാല് ടോർച്ച് എടുത്തിട്ട് പേരന്റെ ചുറ്റോറ അടിച്ചു നോക്കും, ആരെങ്കിലും കാൽപാദം പതിഞ്ഞിക്കണോ നോക്കാൻ വേണ്ടിട്ട്. അല്ലാ, അപ്പൊ ഭർത്താവ് പറയണത് എന്താണെന്നറിയോ, ഞാൻ ഇഷാസ്കരിക്കാൻ പോയാല് ഇവൾക്ക് ഇവിടെ എന്താ പണി, നിനക്ക് നല്ലോണം അറിയോ ഉസ്താദേ? ഭർത്താവ് പറയാ. അപ്പൊ ഭാര്യ പറയാ, ആ നിങ്ങൾ ഇഷാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് എവിടുക്കാ പോണെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾ പള്ളി കാണാതെ വേറെ എവിടുക്കല്ലാ പോണത്. അടുത്ത അടിക്കുള്ള ഒരുക്കം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് നിർത്ത്, ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ ചോദിച്ചു. ആ അതിന് പരിഹാരം ഉണ്ട് ഉസ്താദേ, ഇവിടെ അങ്ങോട്ട് മജ്ജത്താവണം എന്നാ അതിന് പരിഹാരമായി ഭർത്താവ് പറയാ. പക്ഷെ എനിക്ക് എനിക്ക് ഇതിലൊരു അത്ഭുതം തോന്നിയത് എന്താണെന്നറിയോ, ഞാൻ ഇവരോട് വെച്ചു, ഭർത്താവിനോട് വെച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി ചോദിച്ചു, എനിക്ക് 76 വയസ്സായി. 76 വയസ്സ്, ഭാര്യക്കോ ഓൾക്ക് ഓൾക്ക് 61-62 വയസ്സായി. ഓർക്ക് തമ്മിലാണ് സംശയം. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബിലീസ് ഈ സംശയം ഉണ്ടാക്കുന്നതിന്, ഇബിലീസ് ഈ സംശയം ഉണ്ടാക്കുന്നതിൽ പ്രായമൊന്നും പ്രശ്നമല്ല. ഇബിലീസ് മനസ്സിൽ സംശയം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭാര്യയും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം. സംശയത്തിന് ഏതുകമാകുന്ന ഒരു കാര്യവും
ഉണ്ടാക്കരുത് ജീവിതത്തിൽ. അഥവാ വല്ലതും സംഭവിച്ചു പോയാൽ ആ സംശയം ഉടനെ ദൂരീകരിക്കണം. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന്, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അതിന് പരിഹാരം പ്രതിവിധി അസത്യം സത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഉണ്ടാവാൻ പാടില്ല. ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങൾ ഭാര്യയ്ക്ക് ഉണ്ടാവാൻ പാടില്ല, ഭാര്യ അറിയാത്ത രഹസ്യങ്ങൾ ഭർത്താവിനുണ്ടാവാൻ പാടില്ല. തുറക്കപ്പെട്ട ഒരു പുസ്തകം പോലെ ഭാര്യയും ഭർത്താവും മനസ്സ് തുറന്നാൽ ആ കുടുംബം സ്നേഹമുള്ള ഇമ്പമുള്ള കുടുംബമായിട്ട് മാറും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.